നമസ്കാരം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ കാര്യം ഇപ്പോൾ ഒരു പോസ്റ്റർ. ഇപ്പോൾ നമ്മൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, കാര്യങ്ങളൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒരു മന്ത്രി നടക്കുന്നു. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഈ മന്ത്രിയുടെ രാജിയൊന്ന് എഴുതി വാങ്ങണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ സംരക്ഷിച്ചും താങ്ങിയും നിർത്താൻ കെ ടി ജലീൽ കേരള സർക്കാരിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ആരാണ്? എത്ര പ്രിയപ്പെട്ടവനായാലും എന്തൊക്കെയായാലും ഇത്രയും ആരോപണങ്ങൾ വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 3 മണിക്കൂർ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിന്റെ കാര്യം നമ്മുടെ ഒരു സുഹൃത്ത് മാധ്യമ പ്രവർത്തകൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തെ വിളിച്ചു. അതായത് ഈ ചോദ്യം ചെയ്യലിന്റെ വാർത്തയൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് രാവിലെയോടുകൂടി തന്നെയാണ് വിളിച്ചപ്പോൾ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നത് എന്താണ്? നാളെ ചോദ്യം ചെയ്യും, ഇ ഡി ഓഫീസിൽ കൊച്ചിയിൽ ഹാജരാകണം എന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ചോദ്യം ചെയ്തു എന്നുള്ളത്. ഇനിയെങ്കിലും ഒന്ന് രാജിവെക്കാനുള്ള ആ ഒരു മനസാന്നിധ്യം, ആ ഒരു മനസ്സ് ജലീൽ മന്ത്രി കാണിക്കണം എന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ഒരു മന്ത്രി ഇത്തരം ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഖുറാന്റെ കൂടെ എന്ത് കടത്തി, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിൽ സ്വപ്നയ്ക്ക് പങ്കുണ്ടോ, സ്വപ്നയെ സഹായിച്ചിട്ടുണ്ടോ, എന്താണ് കാര്യം, ഏതാണ് കാര്യം, അതൊക്കെ അറിയട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇ ഡി ആണല്ലോ. എന്തൊക്കെ ആയാലും ഇ ഡിക്ക് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറ്റ് ഏജൻസികൾക്കൊക്കെ അതിന്റെ അന്വേഷണ രീതിയുണ്ട്. അതൊക്കെ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഒരവസ്ഥയിലും ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്തിനാണ്? ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്തിനാണ്? നാട്ടുകാരെ കൂടി ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് അനാവശ്യമായി പിന്തുണ നൽകിക്കൊണ്ട് ആവശ്യമില്ലാതെ ഇത്തരം ആരോപിതനായ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി ചോദ്യം ചെയ്യുന്ന ചരിത്രത്തിലെ, കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രി കൂടിയാണ് കെ ടി ജലീൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കെ ടി ജലീലിന്റെ വിഷയത്തിൽ മാത്രം ഇത്രയും കാര്യമായി ഇടപെടുന്നത് എന്തിനാണ്? ഇത് എന്ത് നീതീകരണമാണ്? ഇവിടുത്തെ ജനങ്ങളുടെ, ഇത് സർക്കാർ വൃത്തങ്ങളാണ്, അല്ലാതെ ഇതൊന്നും ജലീലിനോ അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ തീരെഴുതി കിട്ടിയ നാടല്ല. ഇവിടെ തെറ്റ് ചെയ്തവർ, ഇപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ കുറ്റാരോപിതനായ ഒരു മന്ത്രി മാറി നിന്നിട്ട്, സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് വേണ്ടേ അന്വേഷണത്തെ നേരിടാൻ? അതല്ലേ ഇവിടെ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. കാലങ്ങളായി ഇവിടെ ഏത് സർക്കാർ വരുമ്പോഴും സ്വമേധയാ രാജിവെച്ച് ഒഴിയുകയും, ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ജലീൽ മന്ത്രിയെ മാത്രം മുഖ്യമന്ത്രി ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്തിനാണ്? തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരു മന്ത്രിയെ എന്തിനാണ് കേരളത്തിൽ? ജലീൽ മന്ത്രി മാറി നിൽക്കുക, മാറി നിന്ന് അന്വേഷണത്തെ സധൈര്യം നേരിടുക, അതല്ലേ വേണ്ടത്, അതല്ലേ മുഖ്യമന്ത്രിയും പറയേണ്ടത്. ഇത് സർക്കാർ സംവിധാനങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു മന്ത്രി മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ, ശക്തമായ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നേരിടുമ്പോൾ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഒരിക്കലുമല്ല. ജലീൽ രാജിവെച്ചേ മതിയാകൂ എന്ന ക്യാമ്പയിൻ പോലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഉടൻ രാജിവെക്കും എന്ന സൂചനയുണ്ട്, രാജി എഴുതി വാങ്ങും എന്ന സൂചനയുണ്ട്, അങ്ങനെ സൂചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നടപ്പിലാവുമോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ, നാളെ നേരം പുലരുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിട്ടും മന്ത്രി ഈ മന്ത്രിപദത്തിൽ തുടരുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സമരാഹ്വാനവുമായി ബി ജെ പി എത്തിയിട്ടുണ്ട്. ജലീൽ രാജിവെച്ച് ഒഴിയും വരെ സമരം ചെയ്യുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയം മുൻപ് സെക്രട്ടേറിയറ്റിലേക്ക് ബി ജെ പി റാലിയും നടത്തി. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത് സംശയാസ്പദമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജലീൽ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്ന സംശയം അതീവ ഗൗരവമായി നിലനിൽക്കുകയാണെന്നും യു എ കോൺസുലേറ്റുമായി ജലീൽ നടത്തിയ ചട്ടലംഘനവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള അദ്ദേഹത്തിന്റെ വഴിവിട്ട ബന്ധവും എൻഫോഴ്സ്മെന്റിന് മനസ്സിലായിട്ടുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തൊക്കെയായാലും ഇത് സംസ്ഥാനത്തിന് തന്നെ, സംസ്ഥാന മന്ത്രിസഭയ്ക്ക് തന്നെ, സംസ്ഥാനത്തെ ഓരോ ജനങ്ങൾക്കും വലിയ നാണക്കേടാണ് ഇത് വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, അതുമൈ ന്യൂസ്.